എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ഷാലറ്റ് ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലിനെ കുറിച്ചിട്ടാണ്. CHALET. സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളെല്ലാവരും സേഫായിട്ട് സുഖമായി ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഷാലറ്റ് ഹോട്ടൽസ് എന്ന് പറയുന്ന ഈ ഹോട്ടലിൽ ഏതാണ്ട് 3500 കോടി മാർക്കറ്റ് ക്യാപിറ്റലുള്ള കമ്പനിയാണ്. അത് നല്ല രീതിയിൽ, അത്യാവശ്യം നല്ല രീതിയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഷെയറായിരുന്നു. 300 to 400 ആ റേഞ്ചിലൊക്കെ ചെയ്തിരുന്ന ഒരു ഷെയറാണ്. ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്കും പെട്ടെന്ന് താഴേക്ക് വന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ അതിൻ്റെ റേഞ്ച് തന്നെ 128-129 റേഞ്ചിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പൊട്ടൻഷ്യലുള്ള ഷെയറായിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ മാത്രമേ ഇതിൽ എൻ്റർ ചെയ്യാവുള്ളൂ. ലോങ് ടേം എത്രമാത്രമാകും എന്നുള്ളത്, ലോങ് ടേം എന്ന് പറയുമ്പോൾ വളരെ ഒരു ദീർഘകാലത്തേക്കാണെങ്കിൽ കുഴപ്പമില്ല. ലോങ് ടേം എന്ന് നമ്മൾ വിചാരിക്കുന്നത് എനിക്കൊന്ന് മോർ ദാൻ 1 ഇയർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ബെനിഫിറ്റ് ഉണ്ടാവാം എന്ന് ഞാൻ കരുതുന്നു. എനിക്ക് പെട്ടെന്ന് നോക്കിയിട്ട് മനസ്സിലാകുന്നത് ഒരു ഷോർട്ട് ടൈമിൽ പറ്റിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ടാണ് ഞാൻ ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റർ ചെയ്ത് തുടങ്ങാം എന്നാണ് ഞാൻ കരുതുന്നത്. കുറഞ്ഞ റേറ്റിൽ കിട്ടുവാണെങ്കിൽ വാങ്ങിക്കാം. ഈ റേറ്റ് കുഴപ്പമില്ലാത്തൊരു റേറ്റായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബട്ട് ഷോർട്ട് ടൈമിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതൊരു 10% 15% ഒക്കെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് മുന്നോട്ടൊരു പോക്ക്. ചിലപ്പോൾ അത് നമ്മുടെ ഒരു ഇതനുസരിച്ച് മുന്നോട്ട് അധികം പോയേക്കാം. ബട്ട് 10 to 15 ആണൊരു എൻ്റെ ഒരു കണക്ക്. അപ്പോൾ നിങ്ങൾ ആ ഷെയർ നോക്കുക. കാരണം എൻ്റെ ബുക്ക് വാല്യൂ ഒക്കെ 90 something റേഞ്ചിലൊക്കെയാണ് കിടക്കുന്നത്. 80-90, 82-90, അതായത് 80-90 ഇടയിലൊക്കെയുള്ള റേഞ്ചിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ക്വാളിറ്റി ഷെയർ ആയിട്ടാണ് ഞാനിതിനെ മനസ്സിലാക്കുന്നത്. നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് അതിൽ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടാവാം. കാരണം 300-400 ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് അതൊരു വലിയ ഒരു അടിയായിരിക്കാം. പക്ഷേ ഒരു ഫ്രഷ് എൻട്രിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവർക്ക് എന്തായാലും ഇത് ഗുണകരമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. നേരത്തെ എൻട്രി ചെയ്തവർ, ഞാൻ ഉദ്ദേശിച്ചത് 300-400 റേഞ്ചിൽ എൻട്രി ചെയ്തവർ നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക. ബട്ട് ഫ്രഷ് എൻട്രി എടുക്കുന്നവർ ഒരു ഷോർട്ട് പീരീഡിൽ മാത്രമേ ഇട്ട് വയ്ക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ നേരത്തെ തന്നെ പറയുന്നു. ആലോചിക്കുക, ആ ഷെയറിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുക, എന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.